സോ ഹലോ ഗായ്സ്, കുറേ പേർക്ക് സാംസങ് ഗാലക്സി S21FE പറ്റിയിട്ട് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ സാംസങ് ഗാലക്സി S21FE ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയെന്ന് വെച്ചാൽ 30,000 ആണ് കിട്ടുന്നത്, 31,000 സംതിങ് ആണ്. പക്ഷേ ബാങ്ക് ഓഫറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് 29,000 ടു 30,000 ഉള്ള ഈ ഫോണ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഫോൺ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് നല്ലതാണോ അതോ ബിഗ് ബില്യൺ ഡേയ്സിലേക്ക് വെയിറ്റ് ചെയ്യണോ? അപ്പോൾ ഞാൻ പറയാൻ വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ബിഗ് ബില്യൺ ഡേയ്സിലൊന്ന് വെയിറ്റ് ചെയ്യുക. അതിൽ ചിലപ്പോൾ 2,000 കുറയാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയില്ല, എനിക്ക് തോന്നണതാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗ് ബില്യൺ ഡേയ്സ് വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുറേ പേരുടെ ചോദ്യം നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സാംസങ് ഗാലക്സി S21FE ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടോ, ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടോ എന്ന്. അപ്പോൾ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ എനിക്ക് രണ്ട് ആൻസറാണ് ഇതിലുള്ളത്. ആദ്യത്തെ ആൻസർ നോക്കുകയെന്ന് വെച്ചാൽ ഇതിൽ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ട്, ഓക്കെ, കമ്പയർ ടു അതർ ഫോൺസ് ഇൻ ദിസ് പ്രൈസ് റേഞ്ച് ഇതിൽ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് സാംസങ് ഗാലക്സി S21FE മേടിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടാവും. കുറച്ച് ടൈം കൊടുക്കുക, ഫോർ എക്സാമ്പിൾ 2 weeks or 3 weeks ടൈം കൊടുക്കുക. അപ്പോഴാണ് ഇത് നിങ്ങളുടെ യൂസേജ് പാറ്റേൺസ് പഠിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അനുസരിച്ച് ബാറ്ററി ഓപ്റ്റിമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് തരുന്നത്. മേടിച്ച ഉടനെ എനിക്ക് നന്നായി ബാറ്ററി ലൈഫ് കിട്ടുന്നില്ല, ഇല്ല ബാറ്ററി ഡ്രെയിനിങ് നന്നായിട്ടുണ്ട്, ഒന്ന് സമയം കൊടുക്കുക. അതിൽ ബാറ്ററി യൂസേജ് പാറ്റേൺസ് ഒന്ന് പഠിക്കട്ടെ, നിങ്ങളുടെ യൂസേജ് എങ്ങനെയുണ്ട് അതിൻ്റെ അനുസരിച്ചാവും ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഇത് ഓപ്റ്റിമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരണത്. പിന്നെ രണ്ടാമത്തെ ആൻസർ, ഇതിൽ ഇൻ റെയിനി സീസൺസ് മീൻസ് ഈ സമയത്ത്, ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ആഗസ്റ്റിലാണ് ഈ വീഡിയോ, അപ്പോൾ ഈ സമയത്ത് സാംസങ് ഗാലക്സി S21FE എനിക്ക് അത്ര നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല. ബിക്കോസ് ഈ സമയത്ത് അത്ര ചൂടില്ലാത്ത സമയമാണ്. ചൂടില്ലാത്ത സമയത്ത് നമ്മൾ സ്നാപ്ചാറ്റോ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ നെറ്റ്ഫ്ലിക്സിലോ മൂവീസോ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് അത്ര ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കാണാൻ കിട്ടില്ല, പിന്നെ അത്ര ഹീറ്റിംഗ് ഇഷ്യൂ കാണാൻ കിട്ടില്ല. വിത്തൗട്ട് കവർ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ഇൻ സമ്മർ സീസൺസിൽ ഞാൻ പറഞ്ഞില്ലേ, സെയിം ടാസ്ക് ഫോർ എക്സാമ്പിൾ സ്നാപ്ചാറ്റ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ ഫോണിൽ അത്യാവശ്യം ഹീറ്റ് ആവില്ല, വാം ആവും. അപ്പോൾ നമ്മുടെ ഈ അലുമിനിയം ഫ്രെയിം ഉണ്ടല്ലോ, ഈ അലുമിനിയം ഫ്രെയിമിൽ അത്യാവശ്യം വാം ആയിട്ട് തോന്നിക്കും. അപ്പോൾ പിടിക്കാനൊക്കെ അത്യാവശ്യം അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ബാക്ക് കവർ യൂസ് ചെയ്യുക. ബാക്ക് കവർ യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്ര അൺകംഫർട്ടബിളായി ഫീൽ ആവില്ല. അതേസമയത്ത് ഇതൊരു ഗെയിമിംഗ് ഫോണല്ല, നിങ്ങളൊരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്. ഈ ഫോൺ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് ഇതിൽ നമുക്ക് അത്യാവശ്യം പവർഫുള്ളായ പ്രോസസ്സറൊക്കെയാണ് കിട്ടുന്നത്, സ്റ്റോറേജ് സ്പീഡും അത്യാവശ്യം നല്ലതാണ്, UFS 3.1 സ്റ്റോറേജ് ഒക്കെയാണ് കിട്ടുന്നത്. പിന്നെ എക്സിനോസിന് 2100 പ്രോസസ്സറാണ് കിട്ടുന്നത്, അത്യാവശ്യം പവർഫുള്ളായ പ്രോസസ്സറാണ്. പക്ഷേ ഗെയിമിങ്ങിന് ഓപ്റ്റിമൈസ്ഡ് ആയ പ്രോസസ്സറല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് BGMI കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കുക, അതിൽ ഹയ്യസ്റ്റ് സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റും നിങ്ങൾക്കിതിൽ. പക്ഷേ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിളിൽ നിങ്ങൾക്ക് BGMI നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സെറ്റിങ്സ് നോക്കാം, സെറ്റിങ്സിൽ പോയിട്ട് ഗ്രാഫിക് സെറ്റിങ്സ് നോക്കാം. നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഇവിടെ റെക്കമെൻഡ് സെറ്റിങ്സ് കൊടുത്തിരിക്കുന്നത് ഗ്രാഫിക്സ് HD ആണ്, ഫ്രെയിം റേറ്റ്സ് ഹൈ ആണ്. ഇതിൽ നമുക്ക് HDR ആൻഡ് അൾട്രയിലോ ആയിരിക്കും പോവുക, അൾട്ര HD നമുക്ക് പോകാൻ പറ്റില്ല. HDR2 with Ultra നമുക്ക് കളിക്കാൻ പറ്റും ഇതിൽ. പക്ഷേ HDR with Ultra നമ്മൾ കളിക്കുകയെന്ന് വെച്ചാൽ വിത്തിൻ 20 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും, നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ റെക്കമെൻഡ് പറയുകയെന്ന് വെച്ചാൽ HDയും ഹൈയിലും വെച്ചിട്ട് നിങ്ങൾ കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 30 to 40 മിനിറ്റ്സ് വരയ്ക്കും നിങ്ങൾക്ക് ഗെയിം പ്ലേ കളിക്കാൻ പറ്റും BGMI. അതേസമയത്ത് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും, പക്ഷേ അധികം ഉണ്ടാവില്ല. അപ്പോൾ ഈ റെക്കമെൻഡ് സെറ്റിങ്സിൽ കളിക്കുക. അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഫോണല്ലാതെ നിങ്ങൾക്ക് ഒരു 1 hour 2 hour ഗെയിം കളിക്കണമെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതേമാതിരി നിങ്ങൾ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഉണ്ടാക്കുന്ന ഒരാളാണ്, ഇല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ വീഡിയോ ക്വാളിറ്റി അത്രയ്ക്ക് നല്ലതാണ്, നല്ല സ്റ്റെബിലിറ്റിയാണ്. കമ്പയറിങ് വിത്ത് മൈ iPhone 12 നിങ്ങൾക്ക് ഇതിൽ അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. അത്യാവശ്യം ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റും, നമുക്ക് iPhone 12 വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ചെറിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ 4K വീഡിയോ എടുക്കുകയാണെങ്കിൽ
നമുക്ക് നന്നായിട്ട് ഹീറ്റ് ഉണ്ടാവും, നന്നായിട്ട് ഫോൺ ചൂടാവും ചെയ്യും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന്. ഇപ്പോൾ നിങ്ങൾ ഒരു നോർമൽ യൂസറാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് മേടിക്കാം. മീൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ്, അത്യാവശ്യം ഫോട്ടോസ് എടുക്കുന്ന ഒരാളാണ്, പിന്നെ കോൾസ് പിന്നെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണെങ്കിൽ, നോർമൽ യൂസറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പക്ഷേ ഗെയിമിങ്ങിനോ അതോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഈ ഫോൺ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ക്യാമറ ക്വാളിറ്റി ഐ എം റിയലി വെരി ഇംപ്രസ്ഡ് ബിക്കോസ് ഇതിൽ നമ്മൾക്ക് 12 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്, 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് കിട്ടുന്നുണ്ട്, 8 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നുണ്ട്, 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ ക്വാളിറ്റി വൈസ് നോക്കുകയാണ് വെച്ചാൽ 30,000 ഇല്ലെങ്കിൽ നിങ്ങൾ നത്തിങ് ഫോണായിട്ടും കമ്പയർ ചെയ്തോളൂ, നത്തിങ് ഫോൺ 2 ആയിട്ടും കമ്പയർ ചെയ്തോളൂ, ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫോർ എക്സാമ്പിൾ ഇതിൽ ഡേ ലൈറ്റ് കണ്ടീഷൻസ് ആയിട്ടോ ലോ ലൈറ്റ് കണ്ടീഷൻസ് ആയിക്കോട്ടെ, ഇതിലത്തെ മെയിൻ ക്യാമറ നന്നായിട്ട് ഇംപ്രസീവ് ഫോട്ടോസാണ് എടുക്കുന്നത്. അതേമാതിരി അൾട്രാ വൈഡ് ക്യാമറ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല ഇംപ്രസീവായ ഫോട്ടോസാണ് എടുക്കുന്നത്, പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. അതേമാതിരി നമ്മുടെ 8 മെഗാ പിക്സൽ ഓഫ് ടെലിഫോട്ടോ ലെൻസ്, നിങ്ങൾ DSLR ഒരു പോർട്രേറ്റ് എഫക്റ്റ് കിട്ടുമല്ലോ, ആ പോർട്രേറ്റ് എഫക്റ്റ് കിട്ടണമെങ്കിൽ ഈ ടെലിഫോട്ടോ ലെൻസിന് സാധിക്കും. നമുക്ക് ഇതിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു DSLR ഫോട്ടോ എടുത്ത മാതിരി ഒരു ക്വാളിറ്റിയും ആവും നിങ്ങൾക്ക് കിട്ടുന്നത്. അതേമാതിരി 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സൽ ആയതുകൊണ്ട് നല്ല ഷാർപ്നെസ് ഉണ്ടാവും, നിങ്ങൾ നല്ല സെൽഫി ഫോട്ടോസാണ് ഇതിൽ കിട്ടുന്നത്. ഇൻ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദ പ്രൈസ് ഓഫ് 50,000 ആയിക്കോട്ടെ, എനിക്ക് ഈ ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മെയിൻ ഡ്രോബാക്ക് ഞാൻ പറയുകയെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്. പ്രോസസ്സർ പവർഫുള്ളാണ്, പക്ഷേ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, പിന്നെ ബാറ്ററി ബാക്കപ്പും ഇത്തിരി കുറവാണ്. പിന്നെ ഇതിൽ നമുക്ക് IP68 വാട്ടർ റെസിസ്റ്റൻ്റ് കിട്ടുന്നുണ്ട്, അപ്പോൾ മഴക്കാലത്തൊക്കെ നിങ്ങൾ ഈ ഫോൺ നനഞ്ഞാലും ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. പിന്നെ വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് 1 UI എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ സാംസങ് ഗാലക്സി S21FE ഇസ് എ ബെറ്റർ ചോയ്സ്, ബിക്കോസ് ഈ പ്രൈസ് ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുണ്ടല്ലോ സാംസങ് ഗാലക്സി A54, ആ ഫോൺ ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാണ്. അതിൽ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ അത് നല്ലതാണ്, അത് നിങ്ങൾക്ക് ഒരു 2 ദിവസത്തിൻ്റെ ബാറ്ററി ലൈഫോ കിട്ടും അതിൽ. പക്ഷേ പ്രോസസ്സർ ഭയങ്കരമായിട്ട് വീക്കാണ്, തീരെ ഓപ്റ്റിമൈസ്ഡ് ആയ പ്രോസസ്സറല്ല അതിൽ. അതിന് പ്രൈസ് നോക്കുക വെച്ചാൽ 40,000 സംതിങ്ങിലാണത് സെയിലാവണത്. പക്ഷേ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാംസങ് ഗാലക്സി S21FE നമ്മൾ UIയിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യലോ ഒരു ലാഗും കാണാൻ കേട്ടിട്ടില്ല, പക്ഷേ സാംസങ് ഗാലക്സി A54 ആ ഡിവൈസ് നന്നായിട്ട് ലാഗ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 1 UIൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ സാംസങ് ഗാലക്സി S21FE ഫോർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 30,000 ഈസ് എ ബെറ്റർ ചോയ്സ്. അപ്പോൾ ഫൈനൽ ഒരു ആൻസർ പറയാം, സാംസങ് ഗാലക്സി S21FE കൺസിഡർ ചെയ്യണോ കൺസിഡർ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഫാക്ടേഴ്സ് പറയാം ഞാൻ, നിങ്ങളൊരു ഹെവി ഗെയിമറാണ്, വീഡിയോസ് അധികം ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഫോൺ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഇതിൽ ബാറ്ററി ലൈഫ് കുറച്ച് കുറവാണ് കമ്പയർഡ് ടു എനി അതർ ഫോൺസ് ഇൻ ദിസ് പ്രൈസ് റേഞ്ച്. നിങ്ങൾക്കൊരു റെയിനി സീസണിൽ ഞാൻ പറഞ്ഞില്ലേ, റെയിനി സീസൺസിൽ നിങ്ങൾക്കൊരു 5 to 5.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നതാണ്. സമ്മർ സീസണിൽ നിങ്ങൾക്ക് 4 to 4.5 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ മെയിൻ പ്രോസ് നോക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി, ബാക്ക് ക്യാമറ ആയിക്കോട്ടെ, 3 ക്യാമറ ആയിക്കോട്ടെ, ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ, ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് ക്യാമറയാണ് കിട്ടുന്നത്. അതേമാതിരി ഡിസ്പ്ലേ ക്വാളിറ്റിയും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ മൂവീസോ കാണുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് മൂവീസ് കാണാൻ പറ്റും. പിന്നെ എനിക്കിതിലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇതിലൊരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല, ഇതിൽ ലാഗോ ജിറ്ററോ എനിക്കൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. പിന്നെ നമുക്ക് IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട് ഫോർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 30,000. പിന്നെ വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രോസാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് സാംസങ് ഗാലക്സി S21FE. ഇഫ് യുവർ മെയിൻ പ്രയോറിറ്റി ഈസ് ക്യാമറ, ദെൻ യു ഷുഡ് ഗോ ഫോർ സാംസങ് ഗാലക്സി S21FE, ബിക്കോസ് മെയിൻ ക്യാമറ ആയിക്കോട്ടെ, അൾട്രാ വൈഡ് ആയിക്കോട്ടെ, ടെലിഫോട്ടോ ലെൻസ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ക്യാമറ ക്വാളിറ്റി നല്ലതാണ്. ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ, സെൽഫി ഷൂട്ടർ നല്ല ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ നിങ്ങളൊരു നോർമൽ യൂസറാണ്, ഈ ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.